മോർണിംഗ്. ഈ പുതിയ പ്രഭാതത്തിനായി ദൈവത്തെ സ്തുതിക്കുന്ന ഈ രാവിലെ സമയ എബ്രായ ലേഖനം 7:25 അതുകൊണ്ട് താൻ മുഖാന്തരമായി ദൈവത്തോടടുക്കുന്നവർക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുവാൻ സദാ ജീവിക്കുന്നവനാകയാൽ അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ അവൻ പ്രാപ്തനാകുന്നു. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവ്, അവൻ മറ്റേതൊരു ലേവ്യ പുരോഹിതന്മാരെക്കാളും അധികം ശ്രേഷ്ഠനാണ്. ബാക്കിയെല്ലാ ലേവ്യ പുരോഹിതന്മാർ അല്ല, മഹാപുരോഹിതന്മാർ. അവർ തങ്ങളുടെ പാപത്തിന് വേണ്ടി ആദ്യമേ യാഗമർപ്പിച്ചിട്ട് ആ സമാഗമന കൂടാരത്തിലേക്ക് കയറി ജനത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ക്രിയ ചെയ്യുന്നു. അവർ തന്നെ ബലഹീനരായിരിക്കുമ്പോൾ ബലഹീന മനുഷ്യർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്യുന്നു. എന്നാൽ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവ് ബലഹീനതകളൊന്നുമില്ലാത്ത ഉന്നതനും സർവശക്തനും സകലത്തിൻ്റെയും ഉടയവനുമായ ദൈവമാണെങ്കിലും ബലഹീന മനുഷ്യർക്ക് വേണ്ടി അവൻ തുണ നിൽക്കുന്നു. നമ്മുടെ ബലഹീനതയ്ക്ക് തുണ നിന്നുകൊണ്ട് നമുക്ക് വേണ്ടി ദൈവം മുൻപാകെ ജാഗരിക്കുന്നവനായ കർത്താവ്. ഏതൊരു മഹാപുരോഹിതനും പാപത്തിൽ ജീവിക്കുന്നവനും പാപം അവരുടെ ഉള്ളിലുള്ളവനുമാണ്. എന്നാൽ നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതൻ പാപമില്ലാത്തവനായി നിഷ്പാപനായി ജനിച്ച് മരിച്ച് തേജസ്സോടെ ഉയർത്തെഴുന്നേറ്റ ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തു, പാപത്തെ വെറുക്കുന്നവനെങ്കിലും പാപികളെ സ്നേഹിക്കുന്നവനായ ആ കർത്താവ് നമുക്കുണ്ട്. അതുപോലെ തന്നെ അവൻ സകലത്തിനും മീതയുള്ളവനാണ്. ന്യായപ്രമാണത്തിൽ നിന്ന്, ആ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മെ വിലക്കി വാങ്ങുവാൻ തക്കവണ്ണം അവൻ വേറൊരു ജീവൻ്റെ പ്രമാണവുമായി കടന്നു വന്നവൻ. ന്യായപ്രമാണം മനുഷ്യരെ ദൈവത്തിൽ നിന്നും അടുത്തു വരുവാൻ കഴിയാത്തവണ്ണം ഇങ്ങോട്ട് അടുക്കരുതെന്ന് പറയുമ്പോൾ, ഈ ശ്രേഷ്ഠ മഹാവിരുദ്ധൻ നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരുവിൻ, ചേർത്ത് പിടിക്കുന്ന നമുക്ക് വേണ്ടി നമ്മുടെ ഉള്ളിലിരുന്നു കൊണ്ട് നമ്മോട് വാദിച്ചുകൊണ്ട് നമ്മെ കുറ്റം വിധിക്കുക മാത്രമല്ല, നമ്മളെ ആ കുറ്റത്തിൽ നിന്ന് വിടുവിച്ചും കൊണ്ട് നീതീകരിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവായ യേശു ക്രിസ്തു. ഈ പൗരോഹിത്യത്തിൻ്റെ കീഴിൽ നമുക്കായിരിക്കാൻ ആ ഒരു പുതിയ പ്രമാണം, ജീവൻ്റെ പ്രമാണം. ഞാൻ നിങ്ങൾക്ക് പുതിയൊരു ഹൃദയം തരും, ഞാൻ എൻ്റെ വചനം നിങ്ങളുടെ ഉള്ളിലാക്കും എന്നുള്ള ആ വാക്തത്വ ശബ്ദം കേട്ട് വിശ്വസ്തയോടെ കർത്താവിനെ സേവിപ്പാൻ ഇന്ന് പകൽക്കാലം നമുക്കിടയാകട്ടെ. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതനായ കർത്താവ് നമുക്ക് വേണ്ടി സദാ ജീവിക്കുന്നവനാണ്. മരണത്താൽ മാറുന്ന മറ്റു പുരോഹിതന്മാരെ പോലെയല്ല, അവൻ എന്നേക്കും പിതാവിൻ്റെ സന്നിധിയിൽ ജീവിക്കുന്നു എന്ന് മാത്രമല്ല, നമ്മെ പൂർണ്ണമായി രക്ഷിപ്പാൻ, അന്ത്യത്തോളം നമ്മെ താങ്ങി നിലനിർത്തുവാൻ, ഈ ലോകത്തിലെ ജീവിതത്തിലേക്ക് മാത്രമല്ല നിത്യതയ്ക്കായി നമ്മെ ഒരുക്കുവാനും കഴിവുള്ളവനായ ശ്രേഷ്ഠ മഹാപുരോഹിതൻ. മനുഷ്യരോട്, മനുഷ്യരിൽ നിന്നെടുക്കുന്ന ഏത് പുരോഹിതനും അവൻ്റേതായ ബലഹീനതകളുണ്ട്, കുറവുകളുണ്ടെന്നാൽ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൽക്കീസദേക്കിൻ്റെ ക്രമപ്രകാരം എന്നേക്കും ഒരു പുരോഹിതനായി നിന്നുകൊണ്ട് അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്നു. ആ കർത്താവിനെ നമുക്ക് അധികം സ്നേഹിക്കാം. ആ കർത്താവ് എത്രമാത്രം ബഹുമാനത്തിന് യോഗ്യനാണ്, ആരാധനയ്ക്ക് യോഗ്യനാണ്. ആ കർത്താവിനെ ആരാധിക്കുവാൻ ഇന്ന് പകൽക്കാലം നമുക്കിടയാകട്ടെ. ഗോഡ് ബ്ലെസ് യു.